ഹായ് ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഗീവവേ നടത്തുന്നുണ്ട് കേട്ടോ ഗീവ് അവേ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കുമാണ് നമ്മൾ ഗീവവേ കൊടുക്കുന്നത് അപ്പോൾ ഗീവവയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീവവേടെ വീഡിയോ പോയി നോക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഇപ്പോഴും ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് നമ്മളിതെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് നമ്മൾ ഡി ടി ഡി സിയിൽ കൊണ്ടു കൊടുക്കണമെന്നൊക്കെ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യണത് ഇത് പ്ലാന്റ്സ് എല്ലാം നമ്മൾ എടുക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് അതായത് നിങ്ങൾ പറയുന്ന ഓരോ പ്ലാൻസും നമ്മൾ എന്ത് ചെയ്യും ആദ്യമേ തന്നെ നമ്മൾ പറിച്ചത് വെള്ളത്തിലിടും അപ്പോൾ സാധാരണ രാവിലെ തന്നെയാണ് നമ്മളിതെല്ലാം പറിച്ചിടുന്നത് കേട്ടോ അപ്പം അങ്ങനെ പറിച്ചെടുത്തത് നമ്മൾ ഇത് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വിതർത്തി കാണിച്ചിട്ട് ഫോട്ടോ എടുത്ത് കസ്റ്റമേഴ്സിന് അയക്കും അതായത് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും ശേഷം ഞാൻ ആദ്യമേ ഒക്കെ ഇങ്ങനെ നമ്മൾ എന്താണ് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് ഇപ്പം ഞാൻ എല്ലാ ന്യൂസ് പേപ്പറും കൊണ്ട് തന്നെയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് വാട്ടർ കേബേജ് ആണ് ഞാൻ ചെയ്യണത് വാട്ടർ കേബേജിൻ്റെ ഇപ്പം ന്യൂസ് പേപ്പർ നാലാക്കി കീറിയിട്ട് ഇത് ചെറുതാണല്ലോ അപ്പം അതിങ്ങനെ മടക്കി 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 അതിൻ്റെ നടുക്കിൽ നമ്മളൊരു സെല്ലോട്ടെ പൊട്ടിക്കും ഇപ്പം കൂടുതൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം തലേദിവസം തന്നെ പ്ലാന്റ്സ് എല്ലാം പിഴുത് നമ്മളൊരു ചട്ടിക്കകത്ത് വെള്ളം എടുത്തിട്ട് ഫുള്ള് മുങ്ങി കിടക്കുന്ന രീതിയിലിടും കേട്ടോ അങ്ങനെയാണ് കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ചെയ്യുന്നത് ഇപ്പം അധികം ഓർഡർ ഇല്ലായിരുന്നു ഇത് ആന്ധ്രയിലേക്കുള്ളൊരു ഓർഡറാണ് കേട്ടോ അപ്പം എനിക്ക് ആകെ കുറച്ച് സമയമൊക്കെ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം ദാദാ ഇത് വലിയ പ്ലാന്റ് ആണ് അപ്പം ആ ആമ്പൽച്ചെടിയാണ് അപ്പം ഇതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ നമ്മൾ നിവർത്തി വയ്ക്കണം ആദ്യമേ അതിൻ്റെ കടഭാഗം അപ്പോൾ അതിൻ്റെ ആ ട്യൂബർ വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ട്യൂബർ വരുന്ന ഭാഗം ചെറിയൊരു പീസ് ന്യൂസ് പേപ്പറിനും കൊണ്ട് പൊതിഞ്ഞിട്ട് പിന്നെ നമ്മൾ വലിയ ന്യൂസ് പേപ്പറിൽ ഇലകളെല്ലാം നിവർത്തി വെച്ച് അത് ഒടിയാത്ത വിധത്തിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചുരുട്ടിയെടുക്കണം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഓരോ ഇല ഇങ്ങനെ നിവർത്തണേ എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മൂന്ന് ഭാഗത്ത് അതായത് ഈ ഡൗൺ പാട്ടിൽ താഴെയുള്ള ഭാഗത്ത് നടുക്കിൽ അതുപോലെ തന്നെ മേളിൽ ഇതിപ്പോൾ ഒട്ടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുള്ള കാരണം കൊണ്ടാണ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ചുരുട്ടി വെച്ചതാണ് ശേഷം നമ്മൾ നമ്മൾ ബക്കറ്റിൽ വെള്ളത്തിനകത്ത് ഇതുപോലെ എടുത്തു ും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കി വയ്ക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള വെള്ളം എല്ലാം പോവാനാണ് കൂടുതലായിട്ട് വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് എല്ലാം ചീഞ്ഞു പോവും കാരണം നമ്മൾ അടച്ചു അടച്ചുപൂട്ടിയല്ലേ വിടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ശേഷം ഇതുപോലെ ന്യൂസ് ഉള്ളിൽ വേറെ കവറുണ്ട് അപ്പം എനിക്ക് ബ്രെഡിൻ്റെ കവറ് വലിയ ഒരു കവറ് കിട്ടി അപ്പോൾ ഞാൻ ആ കവറിലാക്കി അതിൻ്റെ ഉള്ളിൽ വേറെ കവറുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ കാട്ടൻ ഒട്ടിക്കുകയാണ് അതായത് നമ്മുടെ കാർഡ് ബോർഡ് ബോക്സ് നമ്മൾ മുറിച്ചിട്ട് ഒട്ടിക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മുടെ ചെരുപ്പ് ഇടുന്ന ബോക്സിലൊക്കെ ഇതയ്ക്കാൻ പറ്റില്ല കാരണം ഇത്രയും നീളുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് വെട്ടിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തു ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ വീണ്ടും കവർ വെച്ചിട്ട് റാപ്പർ വെച്ചിട്ട് പൊതുകിട്ടു അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഞാൻ പേര് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ലൈഫ് പ്ലാൻസ് ഹാൻഡിൽ വിത്ത് കെയർ എന്നും കൂടെ എഴുതുക പിന്നെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് കെട്ടി അതൊരു കവറിലാക്കിയിട്ട് നമ്മൾ ഡി ടി ഡി സിയുടെ ഓഫീസിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഡി ടി ഡി സിയുടെ കൊറിയർ ഓഫീസിലേക്ക് എനിക്ക് ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡും കൂടെ പോയി കൊടുക്കും അല്ലെങ്കിൽ ഹസ്ബൻഡ് തനിയെ പോയി കൊടുക്കും ഒത്തിരി നമുക്ക് പാക്കറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാർ എടുത്ത് പോകും അല്ലെങ്കിൽ ഞങ്ങൾ ബൈക്കിലാണ് പോവാറ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാക്കിങ്ങും അതുപോലെ തന്നെ കൊറിയർ ഓഫീസിലേക്കുള്ള ഒരു ഓട്ടം എൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇടവേളയിൽ ഞാൻ ചെയ്ത ഒരു സംരംഭമാണ് കേട്ടോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പാടുണ്ടോന്നുകൊണ്ട് ഇത്രയും കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ ബാക്കിൽ പിന്നെ ഞാനിത് സെയിൽ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വീണ്ടും പ്ലാന്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പ്രാവശ്യം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നില്ലെങ്കിൽ കുറേ ചട്ടികൾ വാങ്ങിക്കും അല്ലെങ്കിൽ നമ്മൾ പുതിയ കുറേ ട്യൂബേഴ്സ് വാങ്ങിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗീവ് അവേ പോയി നോക്കണേ താങ്ക് സോ മച്ച്